നിരോധനാജ്ഞ ലംഘിക്കാൻ നേതാക്കൾ. യു ഡി എഫ് ബി ജെ പി നേതാക്കൾ ശബരിമലയിലേക്ക്. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർക്കൊപ്പം ഘടകകക്ഷി നേതാക്കളും ശബരിമലയിലെത്തി നിരോധനാജ്ഞ ലംഘിക്കും. ശബരിമല പോലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ആളുകൾ ഒന്നിച്ചു കൂടുന്നത് നിരോധിച്ചത് ഭക്തരോടുള്ള വെല്ലുവിളിയെന്ന് യു ഡി എഫ്. നേതാക്കൾ ഇന്ന് ശബരിമലയിലെത്തുന്നത് വിഷയത്തിൽ പാർട്ടി കൂടുതൽ സജീവമായി ഇടപെടുന്നതിന്റെ ഭാഗമായി. നിരോധനാജ്ഞ നിലനിൽക്കെ പരമാവധി പ്രവർത്തകരെ ശബരിമലയിൽ എത്തിക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി ബി ജെ പി നേതൃത്വം. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തകർ ശബരിമലയിലേക്ക് പോകണമെന്ന് നിർദ്ദേശം. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണന്റെ പേരിൽ പുറത്തിറക്കിയ സർക്കുലറാണ് നിർദ്ദേശങ്ങൾ. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ശബരിമല കർമ്മസമിതിയും വിശ്വാസികളുമെന്ന് ബി ജെ പി നേതൃത്വം ആവർത്തിക്കുന്നതിനിടയിലാണ് പുതിയ സർക്കുലർ. മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ പ്രവർത്തകരെ എത്തിക്കാൻ ചുമതലപ്പെടുത്തിയ നേതാക്കളുടെ ഫോൺ നമ്പർ സഹിതമാണ് സർക്കുലർ. RSS മാതൃകയിലാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. സന്നിധാനത്തെ നിരോധനാജ്ഞ ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരെ നിരോധനാജ്ഞ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സർക്കാരിന് തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാനുള്ള ദുഷ്ടലാക്കെന്ന് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കെതിരെ അമിത്ഷായും. കുട്ടികളോടും മുതിർന്നവരോടും സന്നിധാനത്ത് പോലീസ് പെരുമാറുന്നത് മനുഷ്യത്വരഹിതമായി. ശബരിമല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി. ഭക്തർക്കൊപ്പം ബി ജെ പി നിലനിൽക്കുമെന്നും ഷാ.